Hello friends, welcome back to our channel Artaholic. Now we will see the name tag. Giveaway video will be name tag first, second, third. Down the name tag. Power pair quichitala name tag. Varakana. Now we will see the poo. Now we will see the varakana. We will see the varakana. അതുകൊണ്ടാണ് ഞങ്ങൾ കാണിക്കുന്നത്. ഇത് പോയിന്റ് ബ്രഷ് ആയിട്ട് ആണ് വരക്കുന്നത് ട്ടോ. അപ്പോൾ നമ്മുടെ ഒരു പൂ വരക്കൽ കഴിഞ്ഞു, രണ്ടാമത്തെ പൂ വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ വാട്ടർ കളർ ആയിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വാട്ടർ കളർ ഇല്ലെങ്കിൽ ഫാബ്രിക് പെയിന്റിൽ വെള്ളം ചേർത്തിട്ട് വരച്ചാലും മതി. ഈ സൈഡിലൊക്കെ പൂവും ഇതളൊക്കെ വരച്ചിട്ട് നടുവിൽ പേരെഴുതാണ് ചെയ്യുന്നത്. അപ്പൊ മൂന്നാമത്തെ പൂ വരച്ചു. ഇവിടെ മൂന്ന് റോസാപ്പൂക്കളായിട്ടുണ്ട്. ഇത് വരക്കാൻ പെയിൻറ് ബ്രഷ് ആയിട്ട് മാത്രമാണ്, പെൻസിൽ ആയിട്ട് ആദ്യം വരക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കൊരു ലീഫ് വരച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറായിട്ട് റോസ് വരക്കാട്ടോ. ഇവിടെ കുഞ്ഞൊരു കൊമ്പിൽ കുറച്ച് തോന ഇലകളൊക്കെ ആക്കിയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് വരക്കാത്ര ടഫ് ഒന്നുമില്ല, സിമ്പിളാണ്. പക്ഷെ കുറച്ച് നേരം മെനക്കെടണം. ഇവിടെ ബ്രൗൺ കളറായിട്ട് വരക്കുന്നത്. നമ്മളിവിടെ ചില ഇതളിനൊക്കെ ലൈറ്റ് ഗ്രീനും ചിലതിനൊക്കെ ഒത്തിരി ഡാർക്കൊക്കെ ആയിട്ടാണ് ഞങ്ങളിവിടെ കൊടുത്തിരിക്കുന്നത്. കുറേ ഷെയ്ഡുകൾ ഒരുമിച്ച് കൂട്ടിയിട്ടാണ് ഇങ്ങനത്തെ കളറൊക്കെ ഇട്ടത്. ഈ റോസ് വരച്ചിരിക്കുന്നത് ഒരു പിങ്ക് കളറായിട്ടാണ്. അതിങ്ങനെ ലൈറ്റ് ആക്കിയിട്ടും ഡാർക്ക് ആയിട്ടുമാണ് വരച്ചിരിക്കുന്നത്. ഇനി ഒരേ തളം കൂടി വരച്ചു കൊടുക്കുകയാണ്. അപ്പൊ പിന്നെ ഇവിടെ പേരെഴുതാണ്. പാട്ട് പേര് എഴുതണമെന്ന് നിങ്ങൾക്ക് അറിയാം. ഫാത്തിമ ഹിസ എന്നാണ് ഇവിടെ എഴുതുന്നത്. ഇപ്പോൾ ഹിസക്കാണ് തേർഡ് പ്രൈസ് ഗിവ് അവേയിൽ കിട്ടിയത്. അപ്പോൾ ഹിസയുടെ പേര് ഇവിടെ എഴുതി. അപ്പൊ നമ്മളിനി അടുത്ത ആളുടെ പേരെഴുതാൻ പോവാണ്. മൂന്നാൾക്കും വേറെ വേറെ ഡിസൈനാണ് കേട്ടോ.
അപ്പോൾ ഇത് ഫസ്റ്റ് കിട്ടിയ ആളുടെ പേരാണ്. നിഷക്കാണ് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവളുടെ പേരാണ് ഇപ്പോൾ എഴുതുന്നത്. നിഷയുടെ പേര് എഴുതി. അപ്പോൾ ഇത് സെക്കൻഡ് കിട്ടിയ ആളുടെ പേരാണ് എഴുതാൻ പോകുന്നത്. ഹിഷാമിനാണ് സെക്കൻഡ് കിട്ടിയത്. ഹിഷാമിൻ്റെ പേര് എഴുതി. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ഗിഫ്റ്റുകളൊക്കെ പൊതിയുന്നതാണ്. അപ്പോൾ അതെങ്ങനെ പൊതിയാന്ന് കാണിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു എ4 ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ ഏറ്റവും തറ്റത്ത് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക. മറ്റത് ഇങ്ങനെ ഒട്ടിക്കുക. അത് പരത്തി കൊടുക്കുക. നമ്മൾ നമ്മുടെ ഈ 3 ഫിംഗർ ഇല്ലേ, അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു അടയാളം ഇട്ട് കൊടുക്കുക. എന്നിട്ട് അവിടെ മടക്കിയിട്ട് വീണ്ടും ഒരു മടക്കുക. എന്നിട്ട് തുറക്കുക. എന്നിട്ട് മറ്റാ കോർണറിൻ്റെ അവിടെ ഇങ്ങനെ മടക്കുക, ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കുക. ഇതിപ്പോൾ അടിയാക്കാനാണ് കേട്ടോ. അപ്പോൾ അടിയിൽ ഇങ്ങനെ ഇട്ടാലൊന്നും നിലത്ത് വിഴരുതല്ലോ. അതേമാതിരി അടിയിൽ അടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അടി ഇവിടെ ശരിയായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് മടക്കി കൊടുക്കുകയാണ്. രണ്ട് സൈഡാക്കിയിട്ടും മടക്കി കൊടുക്കണം. ഇനി തുറന്ന് നോക്കുക. നമുക്കൊരു ബാഗ് മാതിരി കിട്ടും. ഇതിലാണ് ഞങ്ങൾ ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അത് ശരിക്കൊരു ബാഗ് മാതിരി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ നെയിം ടാഗും അതും വെച്ചിട്ട് ഗിഫ്റ്റും വെച്ചിട്ട് കൊടുക്കും. ഇപ്പോൾ ഞങ്ങളിവിടെ 3 ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. 2 വേറെ കളറിലും 1 വേറെ കളറിലുമാണ്. അപ്പോൾ ആദ്യം ഫസ്റ്റ് കിട്ടിയ ആളുടെ വെക്കാണ്. നിഷക്കാണ് ഫസ്റ്റ്. ആ വീഡിയോ ഞങ്ങൾ ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ 3 വെക്കാണ്. അപ്പോൾ ഇനി ഞങ്ങൾ ഞങ്ങളുടെ ഒരു ടാഗ് ഉണ്ടാക്കിയിട്ടുണ്ട് ആർട്ടാഹോളിക്കിൻ്റെ. അതൊക്കെ ഞങ്ങൾ വെച്ചത് കാണിച്ചു തരാം. അപ്പോൾ അതിന് മോൾ സൈഡ് ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് അവിടെ ടാഗ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അത് വീണ്ടും മടക്കിയിട്ട് സ്റ്റാപ്പിലാർ അടിക്കുകയാണ് ചെയ്യുന്നത്. ബാക്കി 2 ഞങ്ങൾ ചെയ്തു. ഇത് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. ഇതാ 3 ബാക്കുകൾ റെഡി ആയിട്ടുണ്ട്.